മറക്കാനാവാത്ത ഈ ഗാനങ്ങൾ പാടിയ ഗായികയെ നമ്മൾ ഓർക്കാറുണ്ടോ? ഗംഗ. നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ പാടിയെങ്കിലും വേണ്ടത്ര അംഗീകാരം ലഭിക്കാത്ത ഗായിക. ഇന്ന് നമുക്ക് ഗംഗയുടെ ഗാനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കോഴിക്കോട് സ്വദേശിയായ ഗംഗ 3ാം ക്ലാസ് മുതൽ സംഗീതം അഭ്യസിച്ചു തുടങ്ങി. AR റഹ്മാനു വേണ്ടി കോറസ് പാടിയാണ് ഗംഗ പിന്നണി ഗാന രംഗത്തെത്തിയത്. 1993 തിരിടാ തിരിടായിലെ രാസാത്തി എന്ന ഗാനം സുജാത മിൻമിനി എന്നിവരോടൊപ്പം കോറസായി ആലപിച്ചുകൊണ്ടാണ് ഗംഗ പിന്നണി രംഗത്ത് തുടക്കം കുറിച്ചത്. ആയിരത്തി തൊള്ളായിരത്തി 1994 പക്ഷേ എന്ന ചിത്രത്തിൽ യേശുദാസിനൊപ്പം സൂര്യാംശു ഓരോ വയൽപ്പൂവിലുമാണ് ഗംഗ മലയാളത്തിൽ ആദ്യം പാടിയ ഗാനം. കെ ജയകുമാർ രചിച്ച ആ ഗാനം ജോൺസൺ മാഷാണ് ഈണം പകർന്നത്. എന്നാൽ ഈ ഗാനത്തിന്റെ കാസറ്റിൽ ഗംഗയുടെ പേര് വന്നിരുന്നില്ല. അതിനാൽ തന്നെ തുടർന്ന് മലയാളത്തിൽ വലിയ അവസരങ്ങളൊന്നും ഗംഗയ്ക്ക് ലഭിച്ചില്ല. പാടിയ പല ഗാനങ്ങളും മറ്റു പലരുടെയും ക്രെഡിറ്റിൽ പോവുകയും ചെയ്തു. AR റഹ്മാന്റെ നിരവധി ഗാനങ്ങൾ ഗംഗ പാടിയിട്ടുണ്ട്. പലതിലും കോറസ് പാടിയ ഗംഗ പടയപ്പയിലെ ഓ ഓ കിക്ക് ഏറുതേ എന്ന ഗാനം SP ബാലസുബ്രഹ്മണ്യത്തിനൊപ്പം ഒരു സോളോ ബിറ്റും പാടി. റഹ്മാന്റെ താജ്മഹലിലെ അടിമഞ്ചക്കിഴങ്ങ് ഗംഗയുടെ മറ്റൊരു മികച്ച ഗാനമാണ്. മലയാളത്തിലേക്കാളേറെ തെലുങ്കിലാണ് ഗംഗ പാടിയിട്ടുള്ളത്. കീരവാണിയുടെ പ്രിയ ഗായികയായിരുന്ന ഗംഗ ആകാശവീതിലോ എന്ന തെലുങ്ക് ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ 4 ഗാനങ്ങളാണ് ആലപിച്ചത്. തുടർന്ന് കീരവാണിയുടെ നിരവധി ഗാനങ്ങൾ കന്നഡയിലും തെലുങ്കിലും ഗംഗ ആലപിച്ചു. രണ്ടായിരത്തി 2 ഗംഗ വീണ്ടും മലയാളത്തിൽ പാടുന്നത്. സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതത്തിൽ മലയാളി മാമന് വണക്കം എന്ന ചിത്രത്തിൽ. 2003 ക്രോണിക് ബാച്ചിലറിലെ ചിരി ചിരിയോ എന്ന ഗാനം കേരളത്തിലും ഗംഗയെ പ്രശസ്തയാക്കി. ദീപക് ദേവിന്റെ ഈണത്തിൽ വന്ന ആദ്യ ചിത്രമായിരുന്നു ക്രോണിക് ബാച്ചിലർ. ദീപക് ദേവിന്റെ ട്രാക്ക് പാടും. പുതിയ മ്യൂസിക് ഡയറക്ടർ വന്നിട്ടുണ്ട് ദീപക് ദേവ് എന്ന പേര്. അദ്ദേഹത്തിന് ട്രാക്ക് പാടണം എന്നിട്ട് ദുബായിൽ നിന്ന് വന്നതാണ് പുതിയ ആളാണ്. അപ്പോ ചിരി ചിരി എന്നുള്ള പാട്ടാണ് ശരിക്കും പറഞ്ഞ എന്നെ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് ഒരു അഡ്രസ് കിട്ടിയത്. അങ്ങനെ യേശുദാസിനൊപ്പം വീണ്ടും പാടി ഗംഗ മലയാളത്തിൽ റീ എൻട്രി നടത്തി. തുടർന്ന് 2002-2009 കാലഘട്ടത്തിൽ നിരവധി ഗാനങ്ങൾ ഗംഗ തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ പാടി. ഓക്കിരി എന്ന ചിത്രത്തിലെ മാമ്പഴമാ മാമ്പഴം എന്ന സൂപ്പർ ഹിറ്റ് ഗാനവും ഗംഗയാണ് പാടിയത്. മാമ്പഴമാ
പാടിപ്പിച്ച് അങ്ങനെ ഒരു 250 പാട്ടുകളോളം തെലുങ്കിൽ പാടിപ്പിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഗംഗ എന്ന ഗായികയെ പലരും അറിയുന്നതും ഓർക്കുന്നതും അവർ പാടിയ പഴയ പല ഗാനങ്ങളും ആരാണ് പാടിയതെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴായിരിക്കും. മികച്ച ഗായികയായ ഗംഗയ്ക്ക് സിനിമാ രംഗത്തെത്തി 30 വർഷത്തോളമായിട്ടും മലയാള സിനിമാ ഗാനശാഖ അർഹിക്കുന്ന പ്രാധാന്യം നൽകിയില്ല എന്നത് തീർത്തും ഖേദകരം തന്നെ. Surprised? Eh? I know you are surprised.